സിറ്റാസിഫോർമസ് പക്ഷിഗോത്രത്തിലെ സിറ്റാസിഡെ കുടുംബത്തിൽപ്പെടുന്ന പക്ഷികളെ തത്തകൾ എന്ന് പൊതുവെ പറയുന്നു. ഇവ മിക്കവാറും കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. 80 ജനസുകളിലായി ഏകദേശം 372 സ്പീഷീസുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഉഷ്ണമേഖലയിലും ഉഷ്ണമേഖലയോടടുത്ത പ്രദേശങ്ങളിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ട് കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്ത് വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട് ത്രികോണാകൃതിയിലുള്ള വാൽ, മരത്തിൽ കയറുവാൻ ഉപയോഗിക്കത്തക്ക കാലുകൾ, പച്ച തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ 4 വിരലുകളാണുള്ളത്. ഇതിൽ 2 മുന്നോട്ടും 2 പുറകോട്ടും ആണ്. ഇവ മിക്കപ്പോഴും കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. 32 തത്തകളുണ്ടെങ്കിലും 5 മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും അധികമായിട്ടുള്ളത് നാട്ടുതത്തയാണ്. പഞ്ചവർണക്കിളി, ബാലൻ തത്ത എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പക്ഷികളുടെ ശാസ്ത്രനാമം സിറ്റാകുല ക്രാമേറി എന്നാണ്. ഇവ സംഘങ്ങളായി പക്ഷി സംഘങ്ങളിലെത്തി കൃഷിക്കും പല വൃക്ഷങ്ങൾക്കും വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന ധാന്യച്ചെടികൾ, പാകമായി വരുന്ന കായകൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറെ അവ കൊത്തി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കനി ഭക്ഷിക്കുന്ന പഞ്ചവർണക്കിളി ശരീരം മുഴുവനും പച്ച, മുകൾ വശത്ത് നീലയും അടിഭാഗത്ത് മഞ്ഞ നിറമുള്ള വാൽ, കൊക്കിൻ്റെ മുകൾ പകുതി ചുവന്നതും കീഴ്പ്പകുതി കറുത്തതും, കൊക്കിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങി പുറം കഴുത്ത് ചുറ്റിപ്പോകുന്ന ഒരു കറുത്ത മാലയും അതിനെ തൊട്ടുകിടക്കുന്ന ഇളം ചുവപ്പ് വരയും ആൺപക്ഷിയുടെ സവിശേഷതകളാണ്. പെൺപക്ഷിക്ക് ചുവപ്പ് മാലയ്ക്ക് പകരം പുൽപ്പച്ച നിറത്തിലുള്ള തൂവലുകളാണ് കാണപ്പെടുക. തത്തകൾ മുട്ടയിടുന്നത് വേനൽക്കാലത്താണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ഇവ കൂടുകെട്ടുന്നത്. 6 മുതൽ 20 മീറ്റർ വരെ ഉയരമുള്ള മരപ്പത്തുകളിലാണ് ഇവ കൂടുണ്ടാക്കുക. മരം കൊത്തിയുടെയും മറ്റും പഴയ കൂടുകളും ഇവ ഉപയോഗിക്കാറുണ്ട്. മതിലും ചുമരുകളിലും ഉള്ള ദൂരങ്ങളും തത്തകൾ കൂടുകളായി ഉപയോഗിക്കുന്നു.